മലയാളത്തിലെ കാൽപ്പനിക നായക രൂപങ്ങളിൽ കാൽപ്പനികതയ്ക്ക് ഏറ്റവും ചേർന്ന ഒരു യുവ നായക രൂപമായിരുന്നു അങ്ങയുടേത്. ഒരുപക്ഷെ സത്യൻ സാർ, പ്രേം നസീർ, മധു അവരൊക്കെ നായകന്മാരായി അഭിനയിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അങ്ങും വിവിധ സിനിമകളിൽ നായകനായി വന്നു. പക്ഷേ യുവത്വത്തിൻ്റെ സൗമ്യതയിലെ കാൽപ്പനികത, ഈ ഘടകങ്ങളുടെ സമ്യക്കായ ഒരു മിളനം, എല്ലാം കൂടി ചേരുന്ന ഒരവസ്ഥ അങ്ങ് പ്രതിഫലിപ്പിച്ചു. ഇപ്പോഴും ഓർമ്മിക്കുന്നു ആ കറുത്ത താടി, ആ വേഷത്തിൻ്റെ. അപ്പോഴ് ശോകം താടി രാഘവൻ എന്നും പറഞ്ഞങ്ങനെ പത്രങ്ങളിലൊക്കെ അന്നത്തെ കാലത്ത് വന്നിരുന്നു. അത് ശരി. അതെ അതെ. അപ്പോഴാ ചെമ്പരത്തി കാലഘട്ടത്തെക്കുറിച്ച്, ആ സിനിമയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പ്രത്യേകിച്ചും അങ്ങുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ അനശ്വരതയിലേക്ക് നടന്നു കയറിയ ശ്രീ പി എൻ മേനോൻ, അദ്ദേഹത്തിൻ്റെ അനാദൃശ്യ സുന്ദരമായ സുഭഗമായ ആഖ്യാന രീതി, സംവിധാന ശൈലി, അതേക്കുറിച്ചൊക്കെ അങ്ങയുടെ വാക്കുകളിലൂടെ. വളരെ പ്രത്യേകതയുള്ള രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കാരണം ഒരു മാറ്റം വരുത്തിയത് തന്നെ അദ്ദേഹമായിരുന്നു എന്ന് വേണം പറയാൻ. ചെമ്പരത്തിക്ക് മുമ്പ് അദ്ദേഹം ഓളവും തീരവും എന്ന ചിത്രം അന്ന് സ്റ്റുഡിയോയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു നാച്ചുറലായിട്ടുള്ള ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്ത്, ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ലാതെ ഷൂട്ട് ചെയ്യാൻ സന്നദ്ധത കാണിച്ചത് അദ്ദേഹമായിരുന്നു. അതിനുശേഷം ചെമ്പരത്തിയിലുള്ള എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, മേക്കപ്പ് ഇല്ലാതെയാണ് ഞങ്ങൾ അഭിനയിച്ചത്. മേക്കപ്പ് മേൻ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, വന്ന് അഭിനയിക്കൂ, തല വാരണോ ലേശം വാരിക്കോളൂ, അത്ര തന്നെ, വേറെ ഒന്നും ചെയ്യേണ്ട. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. ഒരു പ്രത്യേകതയുള്ള രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ സാധാരണ നേരത്തെ കാണിച്ചിരുന്ന രീതിയിലുള്ള ഷോട്ട്സ് അല്ല അദ്ദേഹം എടുക്കാറ്. അദ്ദേഹത്തിൻ്റെ രീതി വേറെ ഒരു തലത്തിലാണ്. സാധാരണഗതിയിൽ നമ്മൾ മൊത്തം ആ സീൻ അങ്ങനെ ഒരുമിച്ച് എടുക്കുന്ന ഒരു രീതി, എന്നിട്ട് ഷോർട്സ് കട്ട് ചെയ്യുക, അതായത് ക്ലോസപ്സും ഇതൊക്കെ കട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇത് അദ്ദേഹം അങ്ങനെയല്ല. ചിലപ്പോൾ ക്ലോസപ്സൊക്കെ ആദ്യം എടുക്കുക, അങ്ങനെ തോന്നിയ രീതിയിലൊക്കെ അദ്ദേഹം എടുക്കുക. അദ്ദേഹത്തിന് തോന്നണം, ആ തോന്നുന്ന രീതിയിൽ എടുക്കുക. അത് മനോഹരമായിരുന്നു. ഗായത്രിയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു. അതിലും അങ്ങക്ക് നിർണായകമായ ഒരു സാന്നിധ്യം. ഈ മലയാറ്റൂരിൻ്റെ ആയിരുന്നു രണ്ട് സ്ക്രിപ്റ്റും, മലയാറ്റൂർ രചന. അവിടെ ഒരു അലക്കുകാരനായ ഒരു യുവാവ് ബ്രാഹ്മണസ്ത്രീയെ പ്രേമിക്കുന്ന കഥാപാത്രമായിരുന്നു. അതൊരു വളരെ ഒരു ചേഞ്ചുള്ള ഒരു കഥാപാത്രം. അതെ. മറ്റൊരു മനോഹര ഗാനം അതിലുണ്ടായിരുന്നു അല്ലേ, പത്മതീർത്ഥമേ. പത്മതീർത്ഥമേ വളരെ ഗംഭീര, അത് അവാർഡ് വാങ്ങിയ ഗാനമാണ്. ഏതാണ്ട് 89 ചിത്രങ്ങളിൽ അഭിനയം എന്നാണ് ഒരു കുറിപ്പിൽ കണ്ടത്. അതിൽ തീർച്ചയായിട്ടും അത് ഒരു പക്ഷേ 100 ചിത്രത്തോളം എത്തിക്കാണാം. അങ്ങക്കിഷ്ടപ്പെട്ട വേഷങ്ങൾ, കഥാപാത്രങ്ങൾ എന്നുള്ള കാര്യം സാധാരണ ചോദ്യമാണ്. പക്ഷെ തീർച്ചയായും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ എൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ് എനിക്ക് പ്രിയപ്പെട്ട വേഷങ്ങൾ. അറിയാം എല്ലാം പ്രിയപ്പെട്ടതാകുമെന്ന്, പക്ഷെ അതിൽ മികച്ചത് എന്നുള്ള രീതിയിൽ പ്രേക്ഷകരെ എങ്ങനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു? എനിക്ക് ഇന്നും എന്നും എപ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ശ്രീ രാമു കാര്യാട്ട്, അദ്ദേഹത്തിൻ്റെ അഭയം എന്ന ചിത്രത്തിലെ മുരളി എന്ന കഥാപാത്രമാണ്. അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ്. കാരണം അത് അന്നത്തെ എൻ്റെ രൂപവും ഭാവവും ഒക്കെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അറിവോ കാര്യങ്ങളോ ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. പക്ഷേ ശ്രീരാമു കാര്യാട്ട് എന്നോട് ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യാമെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അല്ലെങ്കിൽ അതന്ന് വളരെയധികം എക്സ്പീരിയൻസുള്ള മറ്റൊരു നടനായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, കുറച്ചുകൂടി മുതിർന്ന. ഞാൻ തുടക്കക്കാരനായിരുന്നു, കുറച്ചുകൂടി മുതിർന്ന ഒരു ആർട്ടിസ്റ്റാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഞാനത് ചെയ്തു, അത് സക്സസ്സായി. അത് എല്ലാ പത്രങ്ങളിലും വളരെ ഗംഭീരമായിട്ട് എഴുതി കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. എനിക്ക് തന്നെ, ഞാൻ പടം കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെട്ടത് അഭയത്തിലായിരുന്നു. മറ്റൊരു കാര്യം അന്വേഷിക്കട്ടെ ശ്രീരാഘവൻ, അതായത് ഇപ്പോൾ പല പ്രശസ്തമായ പൂർവകാല ചലച്ചിത്രങ്ങളും ഇപ്പോൾ റീമേക്ക് ചെയ്യുന്നുണ്ട് അതേ പേരിൽ, പക്ഷേ പുതിയ നടീനടന്മാരെ വെച്ചോ അല്ലെങ്കിൽ കുറച്ച് പേരെ മാറ്റിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. 2-3 ചിത്രങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചട്ടക്കാരി, നീലത്താമര, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാം. അതിപ്പോൾ മറ്റ് ഭാഷകളിലും ഒരു ട്രെൻഡായി വരുന്നുണ്ട്. അങ്ങ് തന്നെ സൂചിപ്പിച്ചു അഭയത്തിൻ്റെ ഒരു ആ ബ്ലാക്ക് നെഗറ്റീവ് പോലും ഇപ്പോൾ എവിടെയുമില്ല.
എന്നാൽ അതിമനോഹരമായ ഒരു ചലച്ചിത്ര ശില്പം. അങ്ങേക്ക് ചിലരൊക്കെ ആയിട്ട് ആലോചിച്ചുകൂടെ ഈ അഭയം നമുക്ക് ഒന്ന് റീമേക്ക് ചെയ്താലോ? അങ്ങ് തീർച്ചയായിട്ടും കിളിപ്പാട്ട് എന്നുള്ള ചിത്രത്തിൻ്റെ സംവിധായകനും നിർമ്മാതാവും ഒക്കെയാണ്. അപ്പോൾ ആ മേഖലയിലും അങ്ങേക്ക് അനുഭവജ്ഞാനമുണ്ട്. എന്ത് തോന്നുന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും സാധ്യതകൾ? അത് അന്നത്തെ ഈ ഒരു കവിയത്രിയുടെ ഒരു മരണം അത് ബേസ് ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ആ അഭയം എന്ന ചിത്രം ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് അത് വീണ്ടും റീമേക്ക് ചെയ്യുമ്പോൾ അത് നമുക്കൊരു നല്ലൊരു ഒരു ആർട്ടിസ്റ്റിക് പടമാക്കി മാറ്റാം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതുപോലെ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ചങ്കൂറ്റം കാണിക്കുകയായിരുന്നു ശ്രീരാമു കാര്യമായിട്ട്. അന്നത്തെ ജി ശങ്കരക്കുറുപ്പിനെ പോലെയുള്ള വളരെ ഈ വിഖ്യാതനായ ഒരു കവിയുടെ പലർക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കവിതകൾ എടുത്ത് പാട്ടുകളുടെ രൂപത്തിലാക്കി അവതരിപ്പിക്കുകയും അങ്ങനെ ഇത് എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കണമെന്നുള്ള ഉദ്ദേശം തന്നെ ആയിരുന്നു മനസ്സിലെങ്കിലും അങ്ങനെ എല്ലാ മനുഷ്യരുടെയും ഇതിൽ എത്തിക്കാൻ പറ്റാതെ വന്നൊരു ചിത്രമായിരുന്നു അത്. എന്ന് വെച്ചാൽ അതധികം ഓടിയില്ല പടം വന്ന് രണ്ടാഴ്ച കഴിഞ്ഞു. രണ്ടാഴ്ച ഓടിയതായിട്ടാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് പിന്നെ അത് ഓടിയില്ല. പിന്നെ അത് ബി ക്ലാസ്സിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ അത് ഉദ്ദേശിച്ച അത്ര കളക്ഷൻ ഉണ്ടായിരുന്നില്ല. അത് വീണ്ടും റീമേക്ക് ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ എടുക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം രാമു കാര്യാട്ടിനെ പോലെ അന്നത്തെ ഒരു ഗംഭീരനായ ഒരു സംവിധായകൻ ഇത്രത്തോളം സാക്രിഫൈസ് ചെയ്തെടുത്തൊരു ചിത്രമാണ് അത്. ഈ കിളിപ്പാട്ടിലെ അങ്ങയുടെ അനുഭവം, അവിടെ അങ്ങ് തീർച്ചയായും ചലച്ചിത്ര പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ട് മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത സംവിധായകൻ നിർമ്മാതാവ്, അപ്പോൾ അതുപോലെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് അങ്ങനെയുള്ള ഒരു സമഗ്രമായ സമീപനത്തിൻ്റെ സാധ്യത? ഇപ്പോൾ അതൊക്കെ ഏറെ വിഭജിച്ചു പോയി. ചിലപ്പോൾ ശ്രീ ബാലചന്ദ്ര മേനോൻ ഇടയ്ക്ക് വന്നു, നിർമ്മാണം, സംവിധാനം, അഭിനയം, അങ്ങനെയുള്ള സാധ്യത ഇനി അങ്ങോട്ടുണ്ടോ? അതിന് തക്കവണ്ണം കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായും ചെയ്യാം, സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കെയില്ല. ഇപ്പോൾ എല്ലാ തുറയിലും പിന്നെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നവർ വരണം. വന്നു കഴിഞ്ഞാൽ പല നല്ല സിനിമകളും ഉണ്ടാകാൻ സാധിക്കും. കാരണം ബാലചന്ദ്ര മേനോൻ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്, ഒരു പ്രത്യേകതയുള്ള സിനിമകൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. അതുപോലെ പുതിയ കഴിവുള്ള ആളുകൾ രംഗത്തേക്ക് വരണം. അങ്ങ് ആദ്യം പറഞ്ഞു അന്തർമുഖനാണ് ഞാൻ, ഇൻട്രോവേർട്ടാണ്. ഇപ്പോഴും വാസ്തവം പറഞ്ഞാൽ അന്തർമുഖൻ തന്നെയാണ്. അഭിനയിക്കുമ്പോൾ ഉള്ള എൻ്റെ ടെൻഡൻസി ഒന്ന് വേറെ. അത് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്നെല്ലാം വിട്ടകന്ന് ഞാൻ ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറെ പ്രശസ്തമായ നിരവധി വേഷങ്ങൾ അങ്ങ് ചലച്ചിത്രത്തിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഭാവപരമായ ഒരു മൂർത്തത അഭിനയത്തിൽ എത്രത്തോളം ആവാം എന്നും അങ്ങ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നായകൻ അല്ലെങ്കിൽ കഥാപാത്രം സൗമ്യതയുടെ പ്രതീകമായതുകൊണ്ട് അഭിനയ സാധ്യതകൾ പരിമിതമാണ് എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങ് ഉടച്ചു തകർത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അർഹമായ അംഗീകാരം, അതിൻ്റെ മറ്റൊരു രൂപമായ പുരസ്കാരങ്ങൾ, ഇതൊക്കെ എത്രത്തോളം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മറ്റുള്ളവർ അങ്ങയിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്? എനിക്ക് നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈ രാമു കാര്യാട് സാറിൻ്റെ പടം അഭയത്തെക്കുറിച്ച് ഇപ്പോൾ ഇത്രയും സംസാരിച്ചു. അതിന് എനിക്ക് കിട്ടിയ പുരസ്കാരം മാധ്യമങ്ങൾ എന്നെ ഒരുപാട് വിലയിരുത്തി സംസാരിച്ചു, എഴുതി എന്നത് മാത്രമാണ്. അല്ലാതെ എനിക്ക് യാതൊരു അവാർഡും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നുമില്ല. കാരണം പിന്നീട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവാർഡ് എന്ന് പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. അതിപ്പം കിട്ടുമ്പോൾ കിട്ടും, കൊടുക്കുമ്പോൾ കൊടുക്കും, വാങ്ങണമെങ്കിൽ വാങ്ങാം, ആ ഒരു തലത്തിലുള്ള രീതിയാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല.
അദ്വൈതം, മേഘമൽഹാർ, അങ്ങാടി, മധുരപ്പതിനേഴ്, അയോധ്യ, ഹൃദയമുരു ക്ഷേത്രം, ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ പ്രേക്ഷകരിൽ പലരും അങ്ങയുടെ വേഷങ്ങൾ തീർച്ചയായും ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടാകാം. അത്തരം സിനിമകളിലെ അഭിനയത്തിൽ നിന്ന് അങ്ങ് നാടകാഭിനയത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും തിരിച്ചറിവുകൾ നേടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഈ രണ്ട് മേഖലകൾ തമ്മിലുണ്ടോ? ഉണ്ട്, വളരെയധികം വ്യത്യാസമുണ്ട്. നാടകാഭിനയം എന്ന് പറയുന്നത് തിയേറ്ററിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ തന്നെ നിന്നുകൊണ്ട് ഓഡിയൻസിൻ്റെ മുമ്പിൽ നിന്ന് ചെയ്യുന്നതാണ്. അതിന് ഓഡിയൻസ് എന്ന് പറയുന്നത് മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് വേറെ, ഏറ്റവും പുറകിലിരിക്കുന്ന ഓഡിയൻസ് വേറെ. ഈ ഏറ്റവും പുറകിലിരിക്കുന്ന ഓഡിയൻസിലേക്ക് നമ്മൾ എത്തിച്ചെല്ലണം, അത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടായിരുന്നു അന്നത്തെ കാലത്ത് തന്നെ, പണ്ട് മൈക്കൊന്നും ഇല്ലായിരുന്ന കാലത്ത് പോലും, മൈക്കുള്ള കാലത്തും ഞങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്ന ശീലമില്ല, മൈക്ക് പാടില്ല എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചപ്പോൾ അവിടെ ഞങ്ങൾ മൈക്ക് ഉപയോഗിക്കാതെയാണ് നാടകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, അവതരിപ്പിച്ചിരുന്നത്. അത് അങ്ങേയറ്റത്തുള്ള ആളുകൾ വരെ ഇത് കേൾക്കത്തക്ക രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ പ്രകടനം, ആർട്ടിസ്റ്റിൻ്റെ പ്രകടനം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മളെ ഒന്ന് അതിഭാവുകത്വം കാണിക്കാനായിട്ട് ചെയ്തേ പറ്റൂ, എന്നാലേ അങ്ങ് എത്തും. പിന്നെ മാത്രമല്ല, നമ്മുടെ ഭാവചലനങ്ങളെല്ലാം അങ്ങേയറ്റത്തെ ഓഡിയൻസിന് കാണാൻ പറ്റില്ല. കണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വലുതായിട്ട് തന്നെ കാണിക്കണം നമ്മുടെ ഭാവങ്ങൾ, എങ്കിലേ അവരിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. നേരെ മറിച്ച് സിനിമയിലാണെങ്കിൽ ക്ലോസപ്പ് എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ വളരെ അടുത്ത് നമ്മുടെ കണ്ണിൻ്റെ ചലനം വരെ വെറും കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് കണ്ണിൻ്റെ ചലനം കാണിക്കാൻ പറ്റും. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റുന്നതാണ് സിനിമ. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള അതിഭാവുകത്വം ഒന്നും നമുക്ക് ആവശ്യമില്ല. വളരെ മൈൽഡായിട്ട് നമ്മളൊന്ന് ഫീൽ ചെയ്താൽ മതി. എന്താണോ ആ ഭാവം വേണ്ടത് അതൊന്ന് മനസ്സിൽ ഫീൽ ചെയ്താൽ, മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ആ ഭാവം എങ്ങനെ വരുന്നുവോ അത് ഒപ്പിയെടുക്കാൻ ക്യാമറയ്ക്ക് പറ്റും. അതാണതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ രീതിയിൽ അഭിനയിക്കേണ്ട കാര്യമില്ല, ഫീല് ചെയ്താൽ മതി. നാടകം, സിനിമ, ഇനി അങ്ങ് ഏറെ ശ്രദ്ധിച്ച, അങ്ങ് നിർണായകമായ സംഭാവനകൾ ഏറെ ചെയ്ത ടി വി പരമ്പര മേഖലയെക്കുറിച്ച്, അതിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്, അതിലും വ്യത്യസ്തതയുണ്ട്. അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ടി വി ഒരു ചെറിയ മാധ്യമമാണ്. സിനിമ പോലെ വളരെ വലിയ ഒരു വൈഡ് സ്ക്രീൻ അല്ല, ചെറുതാണ്. അതിന് അതിൻ്റേതായ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താം. അവിടെയും നമ്മൾ കുറച്ച് നാടകത്തിൻ്റെ ശൈലി കൊണ്ടുവരാം എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. കുറച്ചൊക്കെ നമ്മൾ സിനിമ പോലെ അത്രയും മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസ് വളരെ ചെറുതായിട്ട് കാണിക്കേണ്ട കാര്യം അവിടെ ഇല്ല, കുറച്ചുകൂടി ഓവറാകാം. ഇപ്പോൾ സിനിമ പ്രോജക്റ്റുകൾ, സീരിയൽ പ്രോജക്റ്റുകൾ എങ്ങനെയാണ്? ഞാൻ ഇതുവരെ ഒരു സീരിയൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ വേറൊരു സീരിയലിൽ അഭിനയിക്കാറില്ല, അത് കഴിഞ്ഞിട്ടേ വേറൊന്ന് ചെയ്യാറുള്ളൂ. ഇതുവരെ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴങ്ങനെ അധികം ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു മിന്നുകെട്ട് എന്ന് പറഞ്ഞ ഒരു സീരിയൽ 4.5 വർഷത്തോളം ഞാൻ ചെയ്തു. അതെ, അതായിരുന്നു കുറച്ചുകൂടി ഫേമസ് ആക്കിയത് ദീർഘമായിട്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അധികം ചെയ്തു. വസുന്ധര മെഡിക്കൽസ് കഴിഞ്ഞിട്ടായിരുന്നു. കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോ മിന്നുകെട്ട് വന്നത്. മുഹൂർത്തം വസുന്ധര മെഡിക്കൽസ് കഴിഞ്ഞ് മുഹൂർത്തം, അത് കഴിഞ്ഞിട്ട് ആണ് വന്നത്. എല്ലാം ഓരോന്നോരോന്നായിട്ടാണ്. ദൂരദർശൻ മലയാളത്തിൽ പരമ്പരകൾ കാണിച്ചു തുടങ്ങിയ ആദ്യത്തെ രണ്ട് പരമ്പരകളിലും ഞാൻ ചെയ്തിരുന്നു ആദ്യകാലത്ത്. സീരിയൽ രംഗത്ത് കൂടി നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ അനുഭവതലം, ഈ മൂന്ന് മേഖലകളിൽ അഭിനയ കല എങ്ങനെ വ്യത്യസ്തമാകുന്നു, സാമ്യതകൾ, വൈജാത്യങ്ങൾ എത്രത്തോളം, ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഈ മേഖലയിൽ അങ്ങ് ആർജിച്ച, പ്രതിഫലിപ്പിച്ച അറിവുകളുടെ, അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ സാംസ്കാരിക വകുപ്പും മറ്റും ഇപ്പോൾ നടത്തുന്ന വിവിധ നാടക സംരംഭങ്ങൾ, അല്ലെങ്കിൽ നാടക പഠനക്കളരികൾ, അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി പോലെയുള്ള അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ, എത്രത്തോളം ശ്രീ രാഘവൻ അത്തരം കാര്യങ്ങളിൽ ആകർഷിക്കപ്പെടുന്നു, അങ്ങയുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, അങ്ങയുടെ പ്രതിഭ പുതിയ തലമുറകളിലേക്ക് പകരാൻ എന്താണ് ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നത്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വലിയ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കും നിശ്ചയമില്ല. ഇതുവരെ വലുതായിട്ടൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങ് ആദ്യം പറഞ്ഞു
അന്തർമുഖനാണ് ഞാൻ, ഇൻട്രോവേർട്ടാണ്. ഇപ്പോഴും വാസ്തവം പറഞ്ഞാൽ അന്തർമുഖൻ തന്നെയാണ്. ഒരു ഒരു മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ, ഈവൻ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന കാലത്ത് പോലും ഞാൻ അഭിനയിക്കുമ്പോൾ ഉള്ള എൻ്റെ ടെൻഡൻസി ഒന്ന് വേറെ. അത് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്നെല്ലാം വിട്ടകന്ന് ഞാൻ ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും എപ്പോഴും. പിന്നീട് ബന്ധങ്ങൾ അവിടെ വെച്ച് അവസാനിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് പറ്റിയ അബദ്ധങ്ങളും അത് തന്നെയാണെന്ന് വേണം പറയാൻ. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പബ്ലിക് റിലേഷൻഷിപ്പ് എനിക്ക് വളരെ കുറവായിരുന്നു. അത് ശരി, തീരെ ഇല്ലെന്ന് വേണം പറയാൻ. പിന്നെ ഒരു കോൺടാക്ട് മാനേജ്മെന്റ്, അതൊന്നുമില്ല. ഞാനായി എൻ്റെ കുടുംബമായി ഒതുങ്ങിക്കഴിയും. എൻ്റെ സീനിയേഴ്സായിരുന്ന അംബിക, ശാരദാ, ഷീല, അവരെ നായികയും ഞാൻ നായകനായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ആ ഒരു ചങ്കൂറ്റം എനിക്കുണ്ടായത് ഞാനിപ്പോഴും അതിശയിക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1941 December 12 ജനനം, കണ്ണൂർ ജില്ലയിൽ. നേരത്തെ പറഞ്ഞല്ലോ, തളിപ്പറമ്പിൽ പൂക്കോത്ത് തെരുവിൽ ആലിങ്കൽ വീട്ടിൽ വന്ധ്യപിതാവ് ശ്രീ ചാത്തുക്കുട്ടി, വന്ധ്യമാതാവ് ശ്രീമതി കല്യാണിയമ്മ, ഭാര്യ ശോഭ, മകൻ ജിഷ്ണു, ചലച്ചിത്ര നടൻ. തീർച്ചയായും പുതിയ തലമുറയിലെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും മകൻ ജിഷ്ണുവിൻ്റെ കാര്യങ്ങൾ നേരിട്ടറിയാം. മകൾ ജോസ്ന ആർക്കിയോളജി ആർക്കിയോളജിസ്റ്റാണ്. അതെ, ഇതാണ് കുടുംബം. അപ്പോഴ് ആ കാലത്ത് നമ്മൾ ആ ഏറ്റവും മുന്നേയുള്ള ആ ശൈശവദശയെക്കുറിച്ച് എന്താണിപ്പോൾ ഓർമ്മയിൽ വരുന്നത്? ശൈശവദശ, എൻ്റെ ശൈശവദശ എന്ന് പറയുന്നത് വലിയൊരു ഒച്ചപ്പാടുള്ള ദശ അല്ല. എനിക്ക് എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. അമ്മ വളരെ ചെറുപ്പത്തിൽ, ഒരു 6-7 ഉള്ളപ്പോൾ തന്നെ മരിച്ചുപോയി. അത് കഴിഞ്ഞ് അച്ഛൻ എനിക്ക് വേണ്ടി മറ്റൊരു കല്യാണം കഴിച്ചു. അതിൽ എനിക്ക് 3 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട്. സിസ്റ്റർ മരിച്ചുപോയി. മറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അച്ഛനും കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചു. പിന്നീട് എന്നെ വളർത്തിയതെല്ലാം, പിന്നീടല്ല, ആദ്യമേ എന്നെ വളർത്തിയത് എൻ്റെ അമ്മാവനും എൻ്റെ അമ്മമ്മയും ഒക്കെയായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ കൂടെയുള്ള ജീവിതം അങ്ങനെയാണ് എനിക്ക് ഈ എന്താ പറയുക, ഒരുതരം ഈ വേദ ഉപനിഷത്തുക്കൾ മറ്റുമൊക്കെ തൊട്ടുപോകാനുള്ള ഒരു സാധ്യത എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അതെനിക്കിപ്പോഴും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നെ അങ്ങേയറ്റം വശീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം എനിക്ക് ഗാന്ധി എന്ന, മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ, മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ എനിക്കന്ന് 6 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മാവൻ അങ്ങനത്തെ ആ ഒരു വ്യക്തിയായിരുന്നു. അമ്മാവൻ ഗാന്ധിയെ കാണാനായിട്ട് കണ്ണൂരിൽ പോയപ്പോൾ എന്നെ കൂട്ടിയില്ല എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു. പക്ഷെ അമ്മാവൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഗാന്ധിജിയെ കണ്ടില്ല, കാരണം ഒരു മണലിട്ടാൽ താഴെ വരെ വീഴില്ലായിരുന്നു, അത്രയ്ക്ക് ജനക്കൂട്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടില്ല, ദൂരെയെന്ന് ഗാന്ധിജി അങ്ങുണ്ട് എന്ന് മനസ്സിലാക്കിയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതായിരുന്നു, ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എന്നതാണ് എൻ്റെ വിശ്വാസം. ചലച്ചിത്ര മേഖലയെക്കുറിച്ച് 2 അന്വേഷണങ്ങളുണ്ട്. ഒന്ന്, ഈ സംഭാഷണത്തിൽ നമ്മൾ ഇതുവരെ സ്പർശിക്കാത്തൊരു ഭാഗമുണ്ട്. അതായത് അങ്ങയുടെ പ്രധാനപ്പെട്ട, അങ്ങയോടൊപ്പം ചേർന്ന് അഭിനയിച്ചവർ ശ്രീവിദ്യ, ഷീല, ജയഭാരതി, ആ തലമുറയിലെ നടിമാർ, തീർച്ചയായിട്ടും മറ്റു പലരും. അതേക്കുറിച്ച് പ്രത്യേകിച്ചും ഇപ്പോൾ ഏറെ നടിമാർ വരുന്നു, പോകുന്നു, ആരും അവിടെ അങ്ങനെ നിൽക്കുന്നില്ല. ചിലപ്പോൾ അങ്ങയുടെ തളിപ്പറമ്പിന് അടുത്തുള്ള ദേശത്തു നിന്നുള്ള കാവ്യാമാധവൻ, അങ്ങനെ കുറച്ച് പേരാണ് ഇതിൽ നിന്നൊരു എക്സെപ്ഷൻ ആയിരിക്കുന്നത്. എന്തു തോന്നുന്നു ആ അത്തരം ആ കാലത്തെ നായികാ നടിമാരെ കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? ഞാൻ അക്കാര്യത്തിൽ ഒരു ഭാഗ്യം ചെയ്ത വ്യക്തിയാണെന്ന് വേണം പറയാൻ. കാരണം എൻ്റെ സീനിയേഴ്സായിരുന്ന അംബിക, ശാരദാ, ഷീല, പഴയ അംബിക, ശാരദാ, ഷീല എന്ന 3 എന്താ പറയുക, അവരെ ഒരു അങ്ങേയറ്റത്തെ കഴിവുള്ള ഹീറോയിൻസായിരുന്നു, നായികമാരായിരുന്നു. അവരുടെ കൂടെ ഹീറോ ആയിട്ട് അഭിനയിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അത് കഴിഞ്ഞ് ശ്രീവിദ്യ, ജയഭാരതി തുടങ്ങിയ, സുജാത തുടങ്ങിയ
പിന്നീട് വന്ന ഹീറോയിൻസുമായിട്ട് അഭിനയിക്കാൻ പറ്റി. പിന്നീട് ചെറുപ്പക്കാരികളായ കുറേ ഹീറോയിൻസിൻ്റെ കൂടെയും അതിനുശേഷം വന്നവരുടെ കൂടെയും ശ്രീവിദ്യ അല്ല ശ്രീദേവി തുടങ്ങിയ ഹീറോയിൻസിൻ്റെ കൂടെയും അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു. പക്ഷേ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ശാരദ ഷീല തുടങ്ങിയവരുടെ കൂടെ അഭിനയിച്ചപ്പോൾ എൻ്റെ സീനിയറായിരുന്നവരുടെ കൂടെ ഞാൻ അവരെ നായികയെയും ഞാൻ നായകനായിട്ട് അഭിനയിക്കുമ്പോഴുണ്ടായിരുന്ന ആദ്യത്തെ ആ ഒരു ചങ്കൂറ്റം എനിക്കുണ്ടായത് ഞാനിപ്പോഴും അതിശയിക്കുകയാണ്, അവരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്. പക്ഷെ അത് സക്സസ് ആയി എന്നുള്ളതാണ്. എന്നെ ആദ്യമായിട്ട് ശാരദാമ്മയുടെ കൂടെ അഭിനയിപ്പിക്കുന്നത് നമ്മുടെ ഭാസ്കരൻ മാഷാണ്. ഭാസ്കരൻ മാഷ്ടെ പടത്തിൽ ഉദയം എന്ന ചിത്രത്തിലാണ് ഞാൻ അവരുടെ കൂടെ അഭിനയിക്കുന്നത്. അതിൽ അവരെനിക്ക് എൻ്റെ അമ്മയായിട്ടാണ് ആദ്യം അഭിനയിച്ചത്. അവർ വീട്ടുമൃഗം എന്ന ചിത്രത്തിൽ സത്യൻ മാഷ്, ശാരദാമ്മ, ഞാൻ മകൻ, എൻ്റെ അമ്മയായിരുന്നു അവർ. അത് കഴിഞ്ഞാണ് അവരെൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവരെനിക്ക് വളരെയധികം ധൈര്യം തരികയായിരുന്നു. നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും, വളരെ നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് എന്തെന്നില്ലാത്തൊരു പ്രോത്സാഹനം തരികയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷീലാമ്മയുടെ കൂടെ അഭിനയിച്ചു. അങ്ങനെ ഇവരുടെ കൂടെയൊക്കെ അഭിനയിച്ചപ്പോഴൊക്കെ അവർ തന്നിട്ടുള്ള ഒരു പ്രചോദനം, അവർ തന്നിട്ടുള്ള ധൈര്യം, ഇതൊക്കെയായിരുന്നു പിന്നീട് എനിക്ക് അങ്ങോട്ട് കിട്ടിയ ഒരു മൂലധനം എന്ന് വേണം പറയാൻ. രണ്ടാമത്തെ ചോദ്യം, അമിതാഭ് ബച്ചനെക്കുറിച്ച് നാം ഒന്ന് ഓർമ്മിക്കാം. അങ്ങനെ വളരെ സീനിയറായ പ്രായത്തിൽ, സീനിയറായ ഇൻഡസ്ട്രിയിൽ സീനിയറായ ചില നടന്മാർ ഇപ്പോഴും നായക വേഷങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയും സൗന്ദര്യ സംരക്ഷണ സംവർദ്ധക ഉപാധികളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചെറുപ്പക്കാരായിട്ട് 65-70 വയസ്സായ ആളുകളൊക്കെ ഹോളിവുഡിലൊക്കെ രംഗത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങ് ശക്തമായ ഒരു രണ്ടാം വരവിൻ്റെ സാധ്യത, ശ്രീരാഘവൻ, അതേക്കുറിച്ച്? ഞാനൊരിക്കലും തള്ളിക്കളയുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വരാൻ. അതിനെ പറ്റി ഒരു സംവിധാനം ഉണ്ടായി കിട്ടിയാൽ തീർച്ചയായും ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു, വരും. അതിനുള്ള ആരോഗ്യമുണ്ട് എന്നുള്ള വിശ്വാസമാണ്. തീർച്ചയായും ഇപ്പോഴ ഈ താടിയും മുടിയും കറുപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങേക്കിപ്പോൾ പ്രായം തോന്നുന്നത്. പക്ഷേ എങ്കിലും ഭാവസ്ഫുരണക്ഷമതയുള്ള പേശി ചലനങ്ങൾ മുഖത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു അഭിനേതാവിൻ്റെ ഏറ്റവും നല്ല സിദ്ധിയെങ്കിൽ അത് അങ്ങയിൽ ഏറെയുണ്ട്. തീർച്ചയായും അങ്ങയുടെ സാധ്യതകൾ മലയാള ചലച്ചിത്ര ലോകം ഇനിയും ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നു. വന്നതിന് നന്ദി, നമസ്കാരം. വളരെ നന്ദി, വളരെ സന്തോഷം.